വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LPSA, UPSA, HSA പോലുള്ള പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കേരള റിനൈസൻസിലെ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ സീരീസ് ആണ്. പി കൃഷ്ണപിള്ള എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത് നായർ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1906 ഓഗസ്റ്റ് 19 കോട്ടയം വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അച്ഛന്റെ പേര് നാരായണൻ നായർ എന്നാണ്. അമ്മയുടെ പേര് പാർവതി അമ്മ എന്നാണ്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, 1935 അഖില കേരള ട്രേഡ് യൂണിയന്റെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പി കൃഷ്ണപിള്ളയാണ്. കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിട്ടുള്ളതും പി കൃഷ്ണപിള്ളയെ തന്നെയാണ്. 1939 കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതും പി കൃഷ്ണപിള്ളയാണ്. അന്ന് ആ സമ്മേളനം നടന്നത് പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. 9 പോയിന്റ് നോക്കുക, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ്. 10 പോയിന്റ് നോക്കുക, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പ്രചാരകനായിരുന്നു പി കൃഷ്ണപിള്ള. 11 പോയിന്റ്, ഉപ്പ് സത്യാഗ്രഹത്തിലും വൈക്കം സത്യാഗ്രഹത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ 1948 ഓഗസ്റ്റ് 19 അദ്ദേഹം മരിച്ചത്. ആലപ്പുഴയിലെ കണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുഹമ്മ എന്ന് പറയുന്ന സ്പോട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുള്ളത്. 13 പോയിന്റ് നോക്കുക, 1946 പാപ്പിനിശ്ശേരി ആറോൺമിൽ സമരത്തിലെ AKGയുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സഖാവ് എന്ന പദം ആദ്യമായി എന്ന ഒരു ഇതിലോടുകൂടി ആദ്യമായി അറിയപ്പെട്ട വ്യക്തി പി കൃഷ്ണപിള്ളയാണ്. ദെൻ 15 പോയിന്റ്, കേരളത്തിലെ ആദ്യകാല തൊഴിലാളി യൂണിയനുകളിൽ ഒന്നായിട്ടുള്ള കാലിക്കറ്റ് ലേബർ യൂണിയന്റെ സംഘാടകനായിരുന്നു പി കൃഷ്ണപിള്ള. 16, പി കൃഷ്ണപിള്ളയുടെ അവസാന വാക്കുകൾ, സഖാക്കളെ മുന്നോട്ട്. 17 പോയിന്റ് നോക്കാം, വട്ടകരം മുതലേ പയ്യന്നൂർ വരെയുള്ള ഉപ്പ് സത്യാഗ്രഹ മാർച്ചില് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 18 പോയിന്റ്, കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തില് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. ആ ഒരു കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന്റെ ലീഡർ AV കുഞ്ഞമ്പു ആയിരുന്നു. ഇനി കൃഷ്ണപിള്ള മെമ്മോറിയൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെല്ലി കണ്ടത്തിൽ ഹൗസിലാണ് എന്ത് കൃഷ്ണപിള്ള മെമ്മോറിയൽ ഉള്ളത്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന 3 പുസ്തകങ്ങളുണ്ട്. 20 പോയിന്റ് നോക്കുക, ദ ബുക്ക് കേരളാസ് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലൈഫ് ഓഫ് സഖാവ് കൃഷ്ണപിള്ള വാസ് റിട്ടൺ ബൈ TV കൃഷ്ണൻ. 21, ദ ബുക്ക് പി കൃഷ്ണപിള്ള ജീവിതവും രാഷ്ട്രീയ പ്രവർത്തനവും വാസ് ബൈ പയ്യന്നൂർ കുഞ്ഞിരാമൻ. 22, ദ ബുക്ക് കുട്ടികളുടെ സഖാവ് വാസ് റിട്ടൺ ബൈ ആൻസർ പഠിച്ചിരിക്കുക, മുഹമ്മ രമണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ബേസിക് ആയിട്ട് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള റിനൈസൻസ് ലീഡറുമായി ബന്ധപ്പെട്ട് അറിയാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.